എന്തായാലും സുരായിട്ടും ആസിഫും പറയുന്ന ആളുകൾക്ക് ശേഷം നല്ലൊരു ഫീൽ ഗുഡ് സിനിമ കണ്ടിരിക്കാൻ ബോറടിയില്ല, ലാഗില്ല, രസമായിട്ട് തോന്നുന്നുണ്ട്. ആസിഫ് ഓക്കെയാണ്, പക്ഷേ സുരായിട്ടനാണ് കുറച്ചും കൂടി ഒന്ന് കരയിപ്പിച്ച് കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ലാസ്റ്റ് നിമിഷമൊക്കെ നമ്മൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലോട്ട് നമ്മൾ കൊണ്ടുപോകും. കാരണം പെട്ടെന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ഇവർ കണ്ണ് ഇവരെ ആക്ട് ചെയ്തിട്ടുള്ളവരായിട്ട് പോലും ഇവരുടെ കണ്ണെല്ലാം നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഫീൽ തന്നെയാണ്. ഇപ്പോഴും അതിൽ വിട്ട് മാറാൻ പറ്റിയിട്ടില്ല. സത്യമായിട്ട് ഞാൻ കൊണ്ടുവന്ന ആളല്ലേ? അല്ലല്ല, ഞാൻ കണ്ടിട്ടാണ് തീർച്ചയായിട്ടും ഒരു അവസ്ഥ കൊണ്ട് പറയണമെന്ന് വിചാരിച്ചിട്ട് അടിപൊളിയാ, അടിപൊളിയല്ലേ, സൂപ്പർ. എങ്ങനെയുണ്ട് നിങ്ങൾ ഓഡിയൻസിനോട് ചോദിക്ക്. തീർച്ചയായിട്ടും അങ്ങനെ അതിജീവനത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. ഇപ്പോ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഇതൊരു അതിജീവനത്തിന്റെ കഥ പറയുന്ന സിനിമയാണ്. ഒരുപാട് ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, ഇമോഷനുണ്ട്. ഏതായാലും മനോഹരമായ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ജീവിതത്തിന്റെ ഒരു അവസരത്തിൽ പ്രതീക്ഷ കൈവിടാതിരിക്കുക അല്ലേ, അതാണ് ഒത്തിരി സന്തോഷം. ഞാൻ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു റെസ്പോൺസ് നമ്മൾ പ്രതീക്ഷിച്ചതാണ് തുറന്നു പറയാം, പക്ഷെ കാണുന്നതിൽ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടായാലോ, കാറ്റ് കല്ല് അടിച്ചല്ലോ നമ്മളത്, ഇങ്ങനെ നിക്കണം അല്ലെ ബോസ്, അതാണ് പതറരുത്. നല്ല സൂപ്പർ സിനിമ, നല്ല വിജയിച്ചു, നല്ല വിജയിച്ചു, നല്ല സിനിമ, നല്ല സിനിമ. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഡബിൾ നല്ലതായിരുന്നു. കരഞ്ഞോ? കരഞ്ഞോ ഒന്നോ, സന്തോഷം, കരച്ചിലും നിധിയും എല്ലാം വന്നു. മോന്റെ സിനിമ എന്നുള്ള ഇതിലല്ലായിരുന്നു, പക്ഷെ എനിക്ക് പറഞ്ഞറിയിക്കാൻ മേല. അതുപോലത്തെ നന്നായിട്ടുണ്ട്. ആദ്യമായിട്ടാണെങ്കിലും അവന് നല്ല വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അത് കണ്ട ഉടനെ എന്റെ മോനെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു, അവരെ രണ്ടുപേരെയും ഇഷ്ടപ്പെട്ടു. അടിപൊളി, അടിപൊളി, എല്ലാം സൂപ്പർ, അടിപൊളി സിനിമ. അടിപൊളി സിനിമ, നല്ല പറവുകാര കഥയാണ് കേട്ടോ, അടിപൊളി സിനിമ, പൊളിയല്ലേ. ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ആദ്യമായിട്ടാണ് ഇപ്പോ ഫിലിം കാണാൻ വരുന്നത് തന്നെ പുറത്തേക്ക്. എന്റെ ഫസ്റ്റ് മൂവിയാണ് തിയേറ്ററിൽ വരുന്നിട്ടത്. ഇല്ല, ഞാൻ തിയേറ്ററിലേക്ക് പ്രഗ്നന്റ് ആയതിനു ശേഷം ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഈ സിനിമ കുറച്ച് അങ്ങനെയല്ല, ട്രെയിലറും കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ തങ്കം പുള്ളിയുടെ ഫ്രണ്ടാണ്, അപ്പൊ ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. അപ്പൊ അതിൻ്റെതായ എനിക്ക് ഭയങ്കര അച്ചീവ്മെന്റ്. അങ്ങനെ കണ്ടു, അത് കാണാൻ പറ്റുന്ന ഒരു പടമായിട്ട്. മ്യൂസിക് മിക്സ് ഒന്നും ഇല്ലാണ്ടാണ് കണ്ടത് ആദ്യമേ. അപ്പൊ കണ്ടപ്പോ തന്നെ പുള്ളിക്കാരി പറഞ്ഞു, എൻ്റെ കൂടെ രാവിലെ 6 മണി വരെ ഇരുന്നു. ട്രെയിലർ ഞാനെ കട്ട് ചെയ്തു. അപ്പൊ രാവിലെ 6 മണി വരെ എൻ്റെ കൂടെ ഇരുന്നു. അപ്പൊ ഞാൻ അപ്പുള്ളി ഇഷ്ടമായി എന്ന് പറഞ്ഞ, അപ്പൊ പറഞ്ഞ് തിയേറ്ററിൽ വന്ന് എന്താണ്. അപ്പൊ ആകെ പേടി എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഡെലിവറി ആവില്ലേ എന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക അതിന് മുമ്പ്. കാരണം ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഞാൻ പറഞ്ഞു, ദൈവമേ ഡെലിവറി ആവല്ലേ, എനിക്കിത് കണ്ടിട്ട് മതി എന്ന്. പിന്നെ ട്രെയിലർ കട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരും ഉറപ്പാണ് എന്ന്. പിന്നെ ഞാൻ തങ്കത്തിനെ വിളിച്ച് പറഞ്ഞു ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങനെ വന്നൊരു മൂവി ചെയ്ത് ഉണ്ട്. പക്ഷെ നമുക്ക് സുരാജേട്ടൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്കത് തോന്നുന്നില്ല. ഫസ്റ്റ് പഴയൊരു സുരാജേട്ടനെ എൻ്റെ അത് കാണാൻ പറ്റി.
പിന്നെ ഒക്കെയാണെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ജോളിയായിട്ട് പോകുന്ന ഇമോഷൻസ് നമുക്ക് പെട്ടെന്ന് വന്നാലും അതേപോലെ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ തങ്കം ഞങ്ങൾക്ക് ഒത്തിരി കണക്ട് ചെയ്യണം ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾക്കല്ല ഇടുക്കിക്കാർക്കൊക്കെ കണക്ട് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ. അതെ, ഇത് ഫസ്റ്റ് എനിക്ക് ബേബി ശരിക്കും മൂവ്മെന്റ് തന്നത് ഈ ഫിലിമിന്റെ ട്രെയിലർ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് എനിക്ക്. കാരണം ഇത് ചെയ്യുന്ന ടൈം ഞാൻ 8 മന്ത് പ്രഗ്നൻ്റ് ആണ്. ആ സമയത്ത് 6 o'clock വരെ അങ്ങനെ ഇരുന്ന് ഞാൻ കണ്ടൊരു മൂവിയും കൂടി ഫസ്റ്റ് ടൈം കാണുന്നതാണ്. പ്രഗ്നൻ്റ് ആയിട്ട് ഞാൻ അങ്ങനെ മൂവീസ് കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഇതെന്തോ കൊച്ചും കൂടി എല്ലാം കൂടി ഞങ്ങൾ ചെയ്തൊരു മൂവിയാണ് പറയുകയാണെങ്കിൽ. താങ്ക് യു, താങ്ക് യു. സൗഹൃദങ്ങളും ആസിഫലയുടെ ചിരിയും അതുപോലെ നല്ല സൗഹൃദങ്ങൾ നല്ല മനുഷ്യന്മാരെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു വെക്കുന്ന ഈ കാലഘട്ടത്തെ ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് സിനിമ എന്നുള്ള ആസ്പെക്ടിലും ഒന്നാമത് തങ്കത്തിന്റെ എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്. കെട്ടിയോളാണ് മലാഗ മുതൽ ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ സിനിമ കഴിഞ്ഞിട്ടേ കുറച്ച് നേരം ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. സംസാരിക്കും പലരും അഭിപ്രായം ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാകും. ഞാൻ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് എല്ലാവരും തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇറങ്ങുന്നത്. കാരണം ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്തൊരു സിനിമയായിട്ട് തോന്നി. പിന്നെ ഇങ്ങനെ ഒരു കഥാപാത്രം രണ്ടു പേർക്ക് കിട്ടുക എന്ന് പറയാൻ പറയായിരുന്നോ? ഇങ്ങനെ കഥാപാത്രം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് ചെയ്യുന്നതിനേക്കാളും വലിയ ഭാഗ്യമാണ് ഇത്രയും രണ്ട് ഭയങ്കര ജെമ്മായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ. അതിലെനിക്ക് എൻ്റെ അടുത്ത കൂട്ടുകാരൻ ഓഫ്കോഴ്സ് സുരാജ് ചേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആസിഫിൻ്റെ ഒരു കഴിഞ്ഞൊരു ഗ്രാഫ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. തലവൻ കഴിഞ്ഞ്, ലെവൽ ക്രോസ് കഴിഞ്ഞ്, ഇത് അങ്ങനെ മൂന്ന് ക്യാരക്ടേഴ്സാണല്ലോ ചെയ്തിരിക്കുന്നത്. ഭയങ്കര വേഴ്സറ്റാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ എനിക്ക് ആസിഫിനെ കണ്ടൊന്ന് കെട്ടിപ്പിടിക്കണം എന്ന് അനുഭവം. അവൻ പോയി, ഞാൻ നേരെ അവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്തായാലും. കാരണം ഭയങ്കര രസമായിട്ട് തോന്നി. കൊടുങ്ങല്ലൂർ ഭാഷയെക്കുറിച്ച് ആസിഫ് ഈ പടം കമ്മിറ്റ് ചെയ്യുമ്പോഴേ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇവിടെ കൊടുങ്ങല്ലൂർ ഭാഷയാണ്, അതിങ്ങനെ പിടിക്കണം എന്നുള്ള സംഭവത്തിൽ. പക്ഷെ അത് നന്നായിട്ട് ആ ക്യാരക്ടർ അത് ടഫാണ്. നമ്മൾ കൊച്ചി ഭാഷ പറയുന്ന പോലെ അത്രയും കൊച്ചിക്കും തൃശ്ശൂരിനും ഇടയിലുള്ള ഒരു ഒരു സ്ലാങ് ആണല്ലോ അത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അസലായിട്ട് ചെയ്തു. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചിട്ട് വയനാടിൻ്റെ ദുരന്തം നടക്കുന്ന സമയത്ത് ആളുകളെ എന്റർടൈൻമെന്റിന് വേണ്ടി ക്ഷണിക്കുന്നതിൽ അത് അതിനെങ്ങനെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്? അല്ല, അതിന് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് അസുഖം വിട്ടിരുന്നു. നമ്മൾ എല്ലാവരും വിട്ടിരുന്നു, നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റൂ. നമ്മുടെ സ്കൂളുകൾ തുറന്നു, കോളേജ് തുറന്നു, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തുറന്നു, പട്ടാളക്കാർ വന്നവർ തിരിച്ചുപോയി. സി, നമുക്ക് മുന്നോട്ട് പോയാലും ഇതൊരു ഇൻഡസ്ട്രിയാണ്. നമ്മളപ്പോൾ അതിനുവേണ്ടി എത്ര നാൾ ദുഃഖം ആചരിക്കും അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, 2 വർഷം ദുഃഖം ആചരിച്ചാൽ തീരുന്ന സങ്കടമാണ് അല്ലല്ലോ. മുന്നോട്ട് പോയേ പറ്റുള്ളൂ, അത് ജീവിച്ചേ പറ്റുള്ളൂ. എന്നാലും ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. അഡിയോസ് അമീഗോ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നുള്ളതാണ്. ഭയങ്കര രസമായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ആ മിനിഞ്ഞാന്ന് ഇറങ്ങിയ പാട്ടുണ്ട്, ഇനിയും ഇനിയും കാണാമെന്ന് പറയുന്ന എന്ത് രസമായിട്ട് പാട്ടാ. സിനിമ കഴിയുമ്പോഴും നമ്മളത് വല്ലാതെ നമ്മളത് കയറി ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം തോന്നുന്നു.